നമ്മളിപ്പോ നിൽക്കുന്നത് എറണാകുളത്ത് മറൈൻ ഡ്രൈവിലാണ്. ഇവിടെ ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. കൊച്ചിൻ ഫ്ലവർ ഷോയുടെ 40th ഫ്ലവർ ഷോ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്ലവർ ഷോ മാത്രമല്ല, ഇവിടെ കുറെ പരിപാടികളും ക്രിസ്മസ് ട്രീയും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കാണണം. അപ്പൊ നമ്മൾ ഇനി അകത്തേക്ക് പോവുകയാണ്. അപ്പൊ ഞാൻ ജാസ്മിൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 100 രൂപയാണ്, കൊച്ചു പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ 50 രൂപയാണ്, അഡൾട്ടിന് 100 രൂപ. അപ്പൊ നമ്മൾ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, നമുക്ക് അകത്തേക്ക് പോവാം. നമ്മളങ്ങനെ അകത്ത് കയറിയിരിക്കുകയാണ്. കയറുമ്പോൾ തന്നെ ടിക്കറ്റ് കൊടുത്തിട്ട് വരുമ്പോൾ തന്നെ ഇവിടെ 40th കൊച്ചിൻ ഫ്ലവർ ഷോ, 40th കൊച്ചിൻ ഫ്ലവർ ഷോ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അകത്ത് കയറി, അകത്ത് കയറുമ്പോൾ കാണുന്ന ഹോൾ ഇതാണ്. ഇവിടെ കുറച്ച് എന്തോ ഇൻസ്റ്റലേഷൻസ് വെച്ചിട്ടുണ്ട്, കുറേ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ഉണ്ട്. ഇവിടെ ഒന്ന് ഫോട്ടോസ് എടുക്കാം. ഇവിടെ ചോട്ട ഭീമും ഡോറ ബുജി, അങ്ങനെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ഇല്ലേ, അവരെ വെച്ചിട്ട് ഒരു ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. മെയിനായിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊള്ളാം. ഇവിടെ ആന്തൂറിയവും റോസും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്, കണ്ടോ. അതെ, ഒരു മോൻ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇനി ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു കിണർ, പഴയ കാല പഴയ തറവാട്ടിലൊക്കെ ഉണ്ടാവുന്ന കിണറല്ലേ, നാലുകെട്ടിൻ്റെ അകത്തൊക്കെ അതുപോലെ ഒരു കിണർ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറേ പൂക്കളൊക്കെ വെച്ചിട്ട്, അതും കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. കയറി വന്നപ്പോൾ തന്നെ ഇമ്പ്രഷൻ കൊള്ളാം കേട്ടോ. ഫസ്റ്റ് ഇമ്പ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്നല്ലേ. ഇതൊരു പല്ലക്ക്, പണ്ട് രാജാക്കന്മാരുടെ കാലത്തെ പോലത്തെ ഒരു പല്ലക്ക്, അതിനകത്ത് കുറേ പൂക്കൾ. പിന്നെ ഇവിടെ ചെറിയൊരു കെട്ടുവള്ളം, അതിൻ്റെ ബാക്കിൽ നമ്മുടെ കായലും തെങ്ങും അങ്ങനെ ഒരു പിക്ചറും വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ കെട്ടുവള്ളവും അതിൻ്റെ അകത്ത് കുറേ പൂക്കളും. ശരിക്കും ഫ്ലവർ ഷോ തുടങ്ങിയിരിക്കുന്നത് December 22 നമ്മൾ അന്ന് തന്നെ വൈകുന്നേരമാണ് വന്നിരിക്കുന്നത്. December 22 വൈകുന്നേരം 5:30 ആയിരുന്നു ഉദ്ഘാടനം. അപ്പം നമ്മൾ വന്നപ്പോൾ ഒരു ഏകദേശം 7:30 ആയി. ഇത് ഇവിടെ ഒരു ചെറിയൊരു കുടില്, പണ്ടത്തെ കേരളത്തിലുള്ള ഒരു ചെറിയൊരു കുടിലിൻ്റെ പോലത്തെ ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്രൂട്ട്സ് ആണേ, താഴെ ഓറഞ്ച്, അതിൻ്റെ മുകളിൽ അനാർ, മാതളം, അതിൻ്റെ മുകളിൽ ഓറഞ്ച്, പിന്നെ ഈന്തപ്പഴം. കൊള്ളാം, നല്ല രസമുണ്ട്. കേക്കിൻ്റെ മാതൃകയിലാണ് ചെയ്തിരിക്കുന്നത്, ലേയേർഡ് ആയിട്ടുള്ള കേക്കിൻ്റെ ആ മാതൃകയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഉള്ളത് നമ്മുടെ ചെറിയൊരു കോവിലൊക്കെ ഇല്ലേ, ചെറിയതായിട്ടുള്ളൊരു കോവിൽ, അതിൻ്റെ അകത്ത് വിളക്ക് വെക്കുന്ന സംഭവമില്ലാണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോവിൽ പോലെയാണ് ചെയ്തിരിക്കുന്നത്. അതിലും കുറേ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഒരു ദേവിയുണ്ട്, ശരിക്കും ഒരു പ്രാർത്ഥനയുടെ സംഭവങ്ങൾ സെറ്റ് പോലെ ചെയ്തിട്ടുണ്ട്. വലിയ രണ്ട് മയിലിനെ ചെയ്തു വെച്ചിട്ടുണ്ട്. മയിലിൻ്റെ അകത്ത് വരുന്നത് ഓർക്കിഡാണ്. എൻ്റെ മയിലിൻ്റെ വാല് ഉണ്ടോ, ഫുൾ ഓർക്കിഡ് സെറ്റ് ചെയ്തിരിക്കുക. ഇവിടെ പിങ്ക് കളർ ഓർക്കിഡും ഇവിടെ വൈറ്റ് കളർ ഓർക്കിഡും ഉള്ള അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ദേവിയുണ്ട്. വാവ്, ലൈറ്റിംഗ് ഒക്കെ വെച്ച് തന്നപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇച്ചിരി മോഡേൺ ആയിട്ടുള്ളതാണ്. നമ്മൾ കല്യാണത്തിനൊക്കെ സെറ്റ് ഇടുന്ന പോലെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വലിയ പാർക്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയ പോലെ ഒരു അടിപൊളി ഒരു സ്ഥലം. ഒരു സൈക്കിൾ റിക്ഷ പോലത്തെ ഒരു സംഭവമാണ് ചെയ്തിരിക്കുന്നത്. നോക്കിനകത്ത് ലൈറ്റിംഗ് ആണ് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. പല പല കളറിലുള്ള ലൈറ്റ് ഇങ്ങനെ മാറി വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു എന്തോ ഭയങ്കര ഒരു ഭംഗി കൂട്ടുന്നുണ്ട്. ആ പൂക്കളെയും ആ ഒരു സെറ്റിനെയൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ഭംഗി വെക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സൈക്കിളുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കസേര പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തൊന്നും നമുക്ക് തൊടാൻ പറ്റത്തില്ല കേട്ടോ. ഇത് ഇങ്ങനെ ദേവിടെ ഇങ്ങനെ റിബൺ വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് നിന്ന് നമുക്കിത് കാണാം, പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇവിടെയും ഈ ഡോറ ബുജി അങ്ങനെയുള്ള കാർട്ടൂൺ സംഭവങ്ങളാണ്. ഇവിടെ ഉള്ളത് ഓർക്കിഡുകളാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിറയെ ഓർക്കിഡുകൾ, നല്ല അടിപൊളി വലിയ വലിയ പൂക്കൾ കേട്ടോ, വലിയ പൂക്കൾ. പിങ്ക് കളറും വെള്ളക്കളറുമാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് തൊടാനൊന്നും സമ്മതിക്കത്തില്ല, ഒരാൾ തൊടാകുമ്പോൾ ഇപ്പോൾ സെക്യൂരിറ്റി വിസിലൊക്കെ അടിച്ച് വരുന്നുണ്ട്. തൊടരുത്, കാരണം 10-12 ദിവസം നിൽക്കേണ്ട പൂക്കളല്ലേ. അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് വേണം നിൽക്കാനായിട്ട്. വേണ്ട, ഇവിടെ നിന്ന് അങ്ങ് വരെ ഓർക്കിഡാണ്. വാവ്, നമ്മൾ ഓർക്കിഡ് കണ്ടിട്ട് ആ ഹോളിൽ തന്നെ, വലിയ ഹോളാണ്, ആ ഹോളിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ടും കുറേ ചെടികളുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചെടിയുടെ പേരെനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ നമ്മളിങ്ങനെ ഔട്ട്ഡോർ വയ്ക്കുന്ന ചെടിയാണ്, കുറേ പൂക്കളൊക്കെ വിടരുന്ന ചെടിയാണ്. നമ്മൾ മറ്റേ അരുളിപ്പൂവിൻ്റെ അതേപോലത്തെ ചെടിയാണ്. എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പേരറിയത്തില്ല. നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ ചെടികൾ.
നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണല്ലേ, എല്ലാത്തിലും തന്നെ പൂക്കളും ഉണ്ട്. അങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ. ഇവിടെ നിന്ന് അങ്ങ് വരെ ഉണ്ട് കേട്ടാ. ഇവിടെ ഉള്ളത് ബൊഗെയ്ൻവില്ലകളാണ്. പിന്നെ ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രാധാന്യം എടുത്തു പറയത്തൊക്കെ തന്നെയാണ്. നമ്മൾ പുറത്ത് വന്നാൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റലേഷൻസ് ഉണ്ടല്ലേ, അതേപോലെ തന്നെ അകത്തും നന്നായിട്ട് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ചെടികളെല്ലാം തന്നെ കമ്പി വെച്ചിട്ട് നന്നായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഷെയ്പ്പ് ചെയ്ത് നിർത്തിയേക്കുന്ന ചെടികളാണ്. നല്ല ഭംഗിയുണ്ട്, പല പല കളറിലുള്ള പൂക്കളാണ്. ഒരെണ്ണത്തിൽ തന്നെ മിക്സഡ് വരുന്നതുകൊണ്ട് ഇത് ഹാർഡ് ഷേപ്പിലുള്ള കമ്പിയിൽ കെട്ടിയിട്ട് ബൊഗെയ്ൻവില്ല വെച്ചിരിക്കുന്നു. ഇത് ഈ ചെടിയിൽ മൂന്ന് കളർ പൂക്കളാണ്, വെള്ളയുണ്ട്, ക്രീം കളറുണ്ട്, ഓറഞ്ച് കളറുണ്ട്. അത് ഭയങ്കര അടിപൊളിയായി പോയി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്. ഇത് നമുക്ക് ഇവിടെ മഞ്ഞയുണ്ട്, ഓറഞ്ച് ഉണ്ട്, രണ്ട് കളറ്, മൂന്ന് കളറും രണ്ട് കളറും മിക്സഡ് ആയിട്ടുള്ള ചെടികളാണ്. ബൊഗെയ്ൻവില്ല മുന്നിലേക്ക് വരുമ്പോൾ കാണുന്നത് ടെറേറിയംസ് ആണ്. അത് ചെറുതും വലുതും ആയിട്ടുള്ള ടെറേറിയംസ്, നല്ല ബൾബിലും ഭയങ്കര വലിയ ഗ്ലാസ് ജാറിലൊക്കെ ഉണ്ടാക്കിയേക്കുന്ന ടെറേറിയംസ് ആണ്. ഇത് ശരിക്കും ജനുവരി 1 വരെയാണല്ലോ ഈ ഫ്ലവർ ഷോ ഉള്ളത്. അപ്പോൾ ലാസ്റ്റ് ദിവസം നമുക്ക് ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റുമായിരിക്കും. ഇവരുടെ എക്സിബിഷൻ ഉണ്ടാവുകയും ഇവിടെ ചോദിക്കാൻ വേണ്ടി സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചിട്ട് പറയാം കേട്ടോ. ടെറേറിയംസ് കഴിഞ്ഞ് മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് ബോൺസായിയാണ് കാണാൻ പറ്റുന്നത്. സാധാരണ ബോൺസായി ചെയ്യുന്ന മരങ്ങളൊക്കെ, ആൽമരം, പുളിമരം, അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഏത് നഴ്സറിയുടെ ആണെന്നുള്ളതിൻ്റെ ഒരു ബാനർ ഇവിടെ വെച്ചിട്ടുണ്ട്. വാമൻ വൃക്ഷകല ബോൺസായി ആർട്ട്, അവരുടെ നമ്പറും സാധനങ്ങളും അഡ്രസ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ഇവർക്ക് നഴ്സറി പോയിട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം. ഇത് ഏത് കണ്ടോ, നല്ല രസമുണ്ട്. വലിയൊരു മരം പോലെയുണ്ട്, ചെറിയൊരു ചട്ടിയിൽ. ഇത് കണ്ടോ, ഇവിടെ ഒരു ചെടിയുണ്ട്, ഇതിൻ്റെ പേര് ട്രംപറ്റ് പിച്ചർ പ്ലാന്റ് എന്നാണ്. ഭയങ്കര ഒരു വെറൈറ്റി സംഭവമാണ് കേട്ടോ. താഴേന്ന് വരുന്നത് തന്നെ പൂക്കളായിട്ടാണ്. നമുക്ക് താഴേന്ന് ഇലയായിട്ട് വന്നിട്ട് മുകളിൽ നിൽക്കുന്നത് പൂവാ. അങ്ങനെ ഒരു ചെടി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് ഓരോ ചെടിയുടെ അങ്ങനെ തന്നെ എത്ര ഇല വരുന്നോ അത് മുകളിൽ വന്നിട്ട് അത് പൂവായിട്ടാണ് നിൽക്കുന്നത്. ഇതാ ഇത് കണ്ടോ, ഇതും നമ്മൾ നേരത്തെ കണ്ട പിച്ചർ പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇതങ്ങനെ ഇലയിൽ വന്നിട്ട് പൂവാകുകയല്ല, സാധാരണ ഇല പോലെ വന്നിട്ട് അറ്റത്താണ് പൂ നിൽക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് അടിയിൽനിന്നേ വരുന്ന ഇല തന്നെ പൂവായിട്ട് മാറുക. ഇത് കൊള്ളാം. നമ്മൾ മറ്റേ ചില പ്രാണികളൊക്കെ അകത്ത് കയറിയിരിക്കുമ്പോൾ അടഞ്ഞു പോകുന്ന ഒരു പൂവില്ലേ, അതേപോലെ തോന്നുന്നുണ്ട്. അതിൻ്റെ അകത്ത് കുഴൽ പോലെയാണ്, നമുക്കിങ്ങനെ വിരലിടാം. അങ്ങനത്തെ ഒരു പ്ലാന്റ്. നമ്മളങ്ങനെ അടുത്ത സെക്ഷനിലെത്തിയ നമ്മൾ പോകുന്ന വഴിക്ക് എല്ലാം തന്നെ ഇതേപോലെ പൂച്ചെടികളും ഇലച്ചെടികളും ഒക്കെ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് സംഭവങ്ങൾ. കാണുമ്പോൾ തന്നെ നമുക്ക് വാവുന്ന് തോന്നും. നമ്മൾ കഴിഞ്ഞ വർഷം വന്ന ഫ്ലവർ ഷോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. 39th ഫ്ലവർ ഷോ. നമ്മളെല്ലാം ഫ്ലവർ ഷോയ്ക്ക് വരുന്നത് കൊണ്ട് തന്നെ ഏകദേശം ഈ ഫ്ലവർ ഷോയ്ക്ക് വരുന്ന ചെടികളും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഓർമ്മയുണ്ടാവും. മിക്ക വർഷവും ഞാൻ വീഡിയോസ് എടുക്കുന്നതുമാണ്, കാരണം എനിക്ക് ഈ ചെടികൾ കാണാൻ ഇഷ്ടവുമാണ്, വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കണ്ടത്. ഇതുപോലത്തെ ചെടികളുണ്ടോ, വലിയ ചട്ടിയിലിരിക്കുന്ന ചെടികൾ, ഇങ്ങനത്തെ ചെടികൾ ഞാൻ നേരത്തെ ഫ്ലവർ ഷോയിലൊന്നും കണ്ടിട്ടില്ല. അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ആന്തൂറിയമാണെങ്കിൽ ഒത്തിരി വെറൈറ്റി ഉണ്ട്, ഒത്തിരി കളർ പൂക്കളുണ്ട്, ഭയങ്കര സൈസ് വ്യത്യാസമുള്ള പൂക്കളുണ്ട്, ചെറുത് തൊട്ട് ഭയങ്കര വലിയ പൂക്കൾ വരെ. ഇവിടെ ശരിക്കും പൂക്കളല്ല, നമുക്കൊരു ഔട്ട്ഡോർ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ള, നമ്മുടെ വീടിൻ്റെ മുറ്റമൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ഡെമോ ഇവരിവിടെ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. പുല്ലൊക്കെ വെച്ചിട്ട് ലോൺ ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ പെബിൾസ് ഇട്ട് നടക്കാനുള്ള ഒരു സർക്കിളിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അങ്ങ് അറ്റത്ത് ഒരു ബുദ്ധൻ്റെ പ്രതിമയൊക്കെ ഉണ്ട് കണ്ടോ, ബുദ്ധൻ്റെ പ്രതിമയുണ്ട്. പിന്നെ കുറേ പ്ലാന്റുകൾ, റബ്ബർ പ്ലാന്റുകൾ, അങ്ങനെയുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റുകളും വെച്ചിട്ടുണ്ട്. പിന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു മേശയും സ്റ്റൂള് പോലത്തെ കുറച്ച് നാല് ചെയേഴ്സും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്രൂട്ട്സിൻ്റെ തൈകളാണ്. ഇത് വിയറ്റ്നാം ഏർലി ജാക്ക് ഫ്രൂട്ട്, ഇത് ഡാങ് സൂര്യ, അങ്ങനെ വെറൈറ്റി ടൈപ്പിലുള്ള ജാക്ക് ഫ്രൂട്ടിൻ്റെ തൈകൾ. പിന്നെ ഈ ഫ്ലവർ ഷോ എന്നൊക്കെ മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഹൈബ്രിഡ് തൈകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും, 3 വർഷം കഴിയുമ്പോൾ കായ്ക്കുന്ന സംഭവങ്ങളൊക്കെ. അത് ശരിക്കും നല്ലതാണ്, നമ്മൾ വീട്ടിലൊക്കെ കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രൂട്ട്സ് എടുക്കുകയും ചെയ്യാം. ഇതുണ്ടോ ബാക്കുപ്പരി ഫ്രൂട്ട്, ഇങ്ങനത്തെ ഫ്രൂട്ടൊന്നും എനിക്ക് അറിയയില്ല കേട്ടോ. അതിൻ്റെ ഫോട്ടോ കണ്ടാൽ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ബാക്കുപ്പരി ഫ്രൂട്ട്, അതിൻ്റെ തൈയാണത്. കുറേ ഇങ്ങനെ ചെറിയ ചെറിയ ഫ്രൂട്ടിൻ്റെ അകത്ത് വന്ന് നിൽക്കുന്നുണ്ട്. നമ്മളിങ്ങനെ നടന്ന് വരുമ്പോഴേ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതുപോലെ സ്റ്റോൺ ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാം, കുറച്ച് നേരമൊക്കെ വർത്താനം പറയുകയോ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം. എൻ്റെ ബാക്കിൽ നല്ല സീൻസ് അല്ലേ കാണുന്നത്, നല്ല പൂക്കളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ വേറെ ഏതോ ഗാർഡനിൽ പോയിരിക്കുന്ന പോലെ തോന്നുകയും ചെയ്യും. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ കണ്ട ഇവിടെ ഓരോ സെക്ഷനായിട്ട് പൂക്കളും ചെടികളും സെറ്റ് ചെയ്തിരിക്കുകയാണ്. നടുക്ക് ഭാഗത്ത് പൂക്കളും അതിൻ്റെ ചുറ്റും ഇലച്ചെടികളൊക്കെ ആയിട്ട്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അതിൻ്റെ അറ്റത്ത് ഓരോ മൃഗങ്ങളും പക്ഷികളും ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങ് അറ്റത്ത് ജിറാഫ്, ഇവിടെ ഫ്ലമിംഗോസ്, കൊക്കുകൾ, അങ്ങനെയുള്ള കുറച്ച് ജീവികളെയും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചെടികളുടെ ഒന്നും പേരെനിക്കറിയത്തില്ല കേട്ടോ. നമ്മൾ ഊട്ടിയിൽ
മറ്റേ ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ ചെടികൾ കുറേ നിൽക്കുന്നതാണ്. അതിങ്ങനെ സ്റ്റാർ ഷേപ്പിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റി ചേച്ചിനോട് ചോദിച്ചിട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഒന്നാം തീയതി പ്രദർശനം തീരും, രാത്രി 9 മണിയോടുകൂടി പ്രദർശനം തീരും. അത് കഴിഞ്ഞ് 2-ാം തീയതി ഫുൾ ഡേ ഇവിടെ സെയിലുണ്ടാവും. അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന എല്ലാ ചെടികളും സെയിലിന് വെക്കും. ഇവിടെ കണ്ട ഇവിടെ പൂച്ചെടികളുടെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ആണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. യെല്ലോ കളർ ബന്ധിപ്പുണ്ട്, പിന്നെ ഓറഞ്ച് കളറുണ്ട്, പിന്നെ പേരറിയാത്ത കുറേ പൂച്ചെടികൾ നോക്കുക. അങ്ങ് അറ്റം വരെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ട ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സ്റ്റാർ ഷേപ്പിൽ ഫ്ലവറിങ് പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇത് ഈ ഒരു ടൈപ്പ് ഫ്ലവറിങ് പ്ലാന്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ കുറേ ടൈപ്പിലുള്ള പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇത് കൊള്ളാട്ടോ, നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് പൂക്കളും ഒക്കെ വലിയ പൂക്കൾ, യെല്ലോ കളറുണ്ട്, ഓറഞ്ച് കളറുണ്ട്, വൈറ്റ് കളറുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ ഈ പൂക്കളും ഈ ചെടി ഞാൻ ആദ്യമായിട്ട് കാണുവാണേ. നല്ല രസമുണ്ട്, എല്ലാത്തിനും കുറേ മുട്ടകളൊന്നും ഇപ്പോൾ ഉണ്ട്. ശരിക്കും ഈ ചെടികളുടെയൊക്കെ കളക്ഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ഒരു വെർത്ത് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ. ഭയങ്കര വെറൈറ്റി പ്ലാന്റ് അല്ലേ. ആ ഇതിൻ്റെ ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്, അവിടെ നിന്നൊക്കെ നല്ല പിങ്ക് ഉണ്ട്. പിങ്ക് നല്ല വിടർന്ന് നിൽക്കുന്ന പൂക്കൾ. ഇവിടെ ഒരു അണ്ണാങ്കുഞ്ഞിരിക്കുന്ന കണ്ടോ, ഒറിജിനൽ അല്ല ചെയ്ത് വെച്ചേക്കുന്നതാ. നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ കൊണ്ടുവച്ചാൽ നല്ല രസമായിരിക്കും. എന്തോ ഇങ്ങനെ ഒരു ഫ്രൂട്ട് കയ്യിലിരിപ്പുണ്ട്, നല്ല രസമുണ്ട് അണ്ണാനെ കാണാൻ. പിന്നെ ഇവിടെ ഒരു ബുദ്ധനുണ്ട്. ഈ ബുദ്ധൻ ശരിക്കും ചെടികളുടെ ഇടയ്ക്ക് ബുദ്ധൻ്റെ പ്രതിമ വെക്കുന്നത് ഭയങ്കര ഒരു ഫീലും തരും, ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി ശരിക്കും എലവേറ്റ് ചെയ്യുകയും ചെയ്യും. എന്നൊക്കെ ഒരു കുഞ്ഞ് പ്രതിമ, പക്ഷെ അത് കാണാൻ നല്ല രസമുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ചെടികളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഇത് കണ്ട ഈ ഇടതു ഭാഗത്തായിട്ട് കാണുന്നത് നമ്മൾ ബൊക്കയിലൊക്കെ ചെയ്യുന്ന പൂക്കളില്ലേ, അതിൻ്റെ ചെടിയാണ്. കുറേ കളർ പൂക്കളുണ്ട്. നമ്മൾ സ്റ്റേജിലും അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ബൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വെക്കുന്ന ആ ചെടികളാണത്. ഇവിടെയും ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്, അത് കുഞ്ഞി പ്ലാന്റ്സ്. എല്ലാത്തിനും പൂക്കളുണ്ട്, അതാണ് ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് കണ്ട ഇതും നല്ല കളറിലുള്ള കുറേ ചെടികൾ, മഞ്ഞ, ചുവപ്പ്, വയലറ്റ്. ഇതിൻ്റെയും പേരറിയത്തില്ല. നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ ചെടികൾ കണ്ടിട്ടുണ്ടല്ലേ. നമ്മുടെ ഇതിൻ്റെ അകത്ത് മൊത്തത്തിലുള്ളൊരു വ്യൂ ഇതാണ് കേട്ടോ. നല്ല വീതിയായിട്ട് ഒരു വഴികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ക്രൗഡ് വന്നാലും അപ്പോൾ അധികം അങ്ങനെ ടൈറ്റ് ആവത്തില്ല, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വലിയൊരു ഹാളാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടണക്കത്തെ ചെടിയാണ്. അതിങ്ങനെ തട്ട് തട്ടായിട്ട് അറേഞ്ച് ചെയ്തേക്കോ. കുറേ കളറിലുള്ള പൂക്കളുണ്ട്. ഇത് ഒരേ ടൈപ്പ് ചെടി തന്നെയാണ്, പക്ഷേ പല കളറിലുള്ള പൂക്കൾ. ഇവിടെ കണ്ട അന്തൂറിയ, നമ്മൾ നേരത്തെ വലിയ ചട്ടികളിൽ കണ്ടില്ലേ, അതിൻ്റെ ചെറിയ ചട്ടികളിലുള്ളത്. എല്ലാത്തിലും നിറയെ പൂക്കളുണ്ട്. 4-5 പൂക്കൾ ഒരു തൈയിൽ തന്നെയുണ്ട്. അതും പല കളറിലുള്ള പൂക്കളും ഉണ്ട് കേട്ടോ. ഒരെണ്ണത്തിൽ തന്നെ പല കളർ വരുന്നതും ഉണ്ട്, അല്ലാതെ സിംഗിൾ കളറും ഉണ്ട്. നമുക്ക് എല്ലാം നല്ല വെള്ളമൊക്കെ തളിച്ച് നല്ല ലൈവ്ലി ആക്കി നിർത്തിയിട്ടുണ്ട്. ശരിക്കും നമുക്കിത് കാണുമ്പോൾ തന്നെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ തോന്നും. ഇവിടെ കണ്ടോ, ഇവിടെ കൊടുത്തിരിക്കുന്നത് കാക്ടസ് ആണ്. കാക്ടസിൽ എല്ലാ കാക്ടസിലും പൂക്കളുണ്ട്. സാധാരണ നമ്മൾ കാക്ടസ് ഒക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ കുറേ കാക്ടസ് ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. അതിൻ്റെ അകത്ത് ചിലതിൽ മാത്രമേ പൂക്കളുണ്ടാകത്തുള്ളൂ. പക്ഷേ ഇവിടെ ഇരിക്കുന്ന എല്ലാത്തിലും നല്ല വലിയ പൂക്കൾ, അതും പല കളറിലുള്ള പൂക്കൾ. ഈ കാക്ടസിനും സക്കുലൻസിനും ശരിക്കും ഭയങ്കര ഫാൻ ബേസ് ഉണ്ട്. അപ്പം അങ്ങനെ ഫാൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക കേട്ടോ. എനിക്ക് ഇഷ്ടംപോലെ കാക്ടസ് ഇവിടെ നിന്ന് വാങ്ങിക്കാം. ഇവിടെ ഉള്ളത് നമുക്ക് വീടിൻ്റെ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടികളാണ്. ക്രീപ്പേഴ്സ് ഉണ്ട്, അല്ലാതെ നമുക്കിങ്ങനെ ഈ അനിമൽസിൻ്റെയൊക്കെ ഷേപ്പിൽ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് പടർത്താൻ പറ്റുന്ന ചെടികൾ. ഇവിടെ കണ്ടോ, ജിറാഫ് ഉണ്ട്, താഴെ ഒരു കലമാനുണ്ട് കണ്ടോ, കൊമ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു കലമാൻ. ഇവിടെ പിന്നെ സ്റ്റാർ ഷേപ്പിലുള്ള ഒരു ചെടി ചെയ്തിട്ടുണ്ട്, 3 സ്റ്റാറുകൾ. അങ്ങനെ ഗാർഡനിൽ വെക്കാൻ പറ്റുന്ന കുറേ ചെടികളുണ്ട്. ബോൺസായി ഉണ്ട്, അല്ലാതെ വലിയ വലിയ ഇലച്ചെടികളുണ്ട്, അരക്ക പാംസ് ഉണ്ട്, പിന്നെ എന്താ കൂൺ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്ന ആ ഗാർഡൻ്റെ നഴ്സറിയുടെ പേര് പ്ലാൻ സ്റ്റോറി എന്നാണ്. അപ്പോൾ അവരുടെ കാർഡും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പോയി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അവരെ നഴ്സറി പോയി വാങ്ങിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ 2-ാം തീയതി ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് വാങ്ങിക്കാം. ഇവരുടെ പവലിയൻ ശരിക്കും അടിപൊളിയാണ് കേട്ടോ. കുറേ ചെടികളുണ്ട്, നല്ല വെറൈറ്റി ചെടികൾ നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന. ഇത് കണ്ടോ, ബോൺസായി കണ്ടോ, അതിൻ്റെ വേരൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഇത് കണ്ടോ, ഇവിടെ കുറച്ച് ചൈനീസ് ക്യാബേജും പിന്നെ ലെട്ടൂസേ, അങ്ങനെ കുറച്ച് ക്യാബേജിൻ്റെ പോലത്തെ ചെടികളുണ്ട്. ഇത് ശരിക്കും നമുക്ക് ചൈനീസ് കൊറിയൻ ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ലീവ്സാണ്. നമുക്ക് കിംചി ഒക്കെ ഉണ്ടാക്കുമ്പോൾ, അപ്പോൾ കൊറിയൻ ഡിഷും ചൈനീസ് ഡിഷൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പ്ലാന്റ് വാങ്ങിച്ചാൽ നമുക്ക് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ചെടികളും പൂക്കളൊക്കെ കണ്ടു കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് വന്നേക്കുക. അപ്പോൾ ഇവിടെ അറ്റത്തായിട്ട് സെറാമിക് പോട്ട്സിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പോട്ട്സും കാണാം. പോട്ട്സിൻ്റെ അകത്ത് ചെടികളും അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ അടിപൊളി പോട്ട്സുകളുണ്ട്.
അങ്ങനെ കുറച്ച് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുന്ന കുറച്ച് ഈ പോട്ട് വെക്കാൻ പറ്റുന്ന സംഭവങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നോക്കേ ഇവിടെ കണ്ടോ, ഇത് പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ഇൻസ്റ്റലേഷൻസ് ആണ് ഓരോ സ്കൂളിലെ കുട്ടികൾ. ഇത് ചിന്മയ വിദ്യാലയ വെസ്റ്റ് കൊച്ചി, ഇത് രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജ്. നമുക്ക് മയില്, എല്ലാം വേസ്റ്റ് കുപ്പികളാണ്, അതിനകത്ത് പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇവിടെ വേസ്റ്റ് കുപ്പിയുടെ ഒരു പുൽക്കൂട്, ഇത് ഉള്ളതാ, നല്ല രസമുണ്ട്. ആ ഓ അടിപൊളി. എല്ലാം ഈ നമുക്ക് ഈ ഫാൻഡ പെപ്സി അങ്ങനെയുള്ള കുപ്പികളില്ലേ, അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പുൽക്കൂടൊക്കെ ഉണ്ട് കേട്ടോ, ക്രിസ്മസ് ട്രീ ചെയ്തിട്ടുണ്ട്. കുപ്പി വെച്ചിട്ട് ക്രിസ്മസ് ട്രീ ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് പപ്പ, സ്നോമാൻ, പുൽക്കൂട് ഉണ്ടോ, താഴെ കുറേ ട്രീ ഉണ്ട്. ശരിക്കും പ്ലാസ്റ്റിക് കുപ്പികളുടെ ഒരു പുൽക്കൂട്. ഇതൊരു പരുന്താണേ, പരുന്ത്, അതും പ്ലാസ്റ്റിക് കുപ്പികൊണ്ടാണ്. അതിനകത്ത് പെയിൻറ്റ് ചെയ്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പരുന്തിൻ്റെ പോലെ തന്നെ ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സെൻ ഡൊമിനിക് EMHS പള്ളുരുത്തി. ആ ഇവിടെ ഉള്ളത് താമര ആമ്പൽ. ഓ ഇത് ഭയങ്കര അടിപൊളിയായിപ്പോയി. സാധാരണ നമ്മൾ ഫ്ലവർ ഷോയ്ക്കൊക്കെ പോകുമ്പോൾ ചെറിയൊരു പോണ്ടിലല്ലേ, ഇത് ടർപ്പോളിൻ്റെ വലിയ സംഭവം ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ചെടി വളർത്തിയിരിക്കുക. ഈ ഐഡിയ നമുക്കും വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടുന്ന് ചെടി വാങ്ങിച്ചുകൊണ്ട് പോയിട്ടേ ഇതുപോലെ വലിയ ടർപ്പോളിൽ നമുക്ക് ഇതേപോലെ വലിയ ചരുവം പോലെ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് ചെടി വളർത്താന്നൊക്കെ. ഇത് കണ്ടോ, ഇത് ഗ്രാൻഡ് സീഡ് നഴ്സറിയാണ്. ഇവിടെ പച്ചക്കറികളുടെയും ചെടികളുടെയൊക്കെ വിത്തുണ്ട്. പൂച്ചെടികളും ഇലച്ചെടികളും എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ ഇൻഡോ അമേരിക്കൻ ഹൈബ്രിഡ് സീഡ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഒരു സ്റ്റോളാണ്. ഇവിടെ ആന്തൂറിയംസും ഓർക്കിഡ്സും ഒക്കെയാണ്. ഇവിടുന്ന് നമുക്ക് വാങ്ങിക്കാം കേട്ടോ, ഇപ്പം തന്നെ വാങ്ങിക്കാം. നമുക്ക് രണ്ടാം തീയതി വരെ നോക്കണ്ട, ഇവിടുന്ന് തന്നെ ഈ നമ്മൾ വരുന്ന ദിവസം തന്നെ വാങ്ങിക്കാം. എൻ്റെ റേറ്റൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, 200, 150, 500 ഉണ്ടോ. ഉണ്ടോ ഓർക്കിഡ്സ് ഉണ്ടോ, അതിനകത്തും വില എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിന് 1500 രൂപയാണ് ഈ ചെറിയ ഒരു പ്ലാന്റിന്. പക്ഷെ എന്തെങ്കിലും വലിയ വെറൈറ്റി ആയിരിക്കും കേട്ടോ, നമ്മൾ ചെറുത് ആ വില കൂടുതലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭയങ്കര റെയർ വെറൈറ്റി ഒക്കെ ആയിരിക്കും. ഇവിടെ ഉള്ളത് നമ്മുടെ കത്തികളൊക്കെ, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള, അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇവിടെ ഫർണിച്ചേഴ്സാണ്, ഫർണിച്ചേഴ്സ്, ഷെൽഫ്, മാട്രസ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 30% മുതൽ 50% വരെ ഓഫർ എന്നുണ്ട്. ലാൻഡ്വുഡ് ഫർണിച്ചർ നിലമ്പൂർ, അവരുടെ സ്റ്റോളാണിത്. ഇവിടെ കീ ചെയിനും പേനകളൊക്കെയാണ്, ചെറിയ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്, നമുക്ക് വോൾ സ്റ്റിക്കേഴ്സ്, ഫ്രിഡ്ജിലൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. ഇവിടെ ഡ്രസ്സുകളാണ്, ഇവിടെ നൈറ്റികളാണ്. ആദ്യത്തെ സ്റ്റോളിൽ നൈറ്റിയാണ്, ജയ്പൂർ നൈറ്റി എന്ന് എഴുതിയിരിക്കുന്നത്. സ്റ്റോളുകളൊക്കെ റെഡി ആയിട്ട് വരുന്നേ ഉള്ളു കേട്ടോ, നമ്മൾ ഫസ്റ്റ് ദിവസമല്ലേ വന്നത്. സ്റ്റോളുകൾ ജസ്റ്റ് റെഡി ആവുന്നേ ഉള്ളൂ. ഇവിടെ കുത്തമ്പുള്ളി കൈത്തറിയുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ചെരുപ്പ്, നമ്മുടെ രാജസ്ഥാൻ, ജോധ്പൂർ അവിടെ നിന്നൊക്കെ വരുന്ന ചെരുപ്പുകളാണ്. ജൂത്തീസൊക്കെ ഇവിടെ പഴയകാല മിഠായികളാണ്. നോക്കുക, എല്ലാ ടൈപ്പും ഉണ്ട്. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന ടൈപ്പുകളെല്ലാം ഉണ്ട് ഇവിടെ. ശരിക്കും ഇവിടെ കണ്ടാൽ നമുക്കൊന്ന് ഇവിടെ ഒന്ന് നോക്കാതെ പോകാൻ പറ്റത്തില്ല കേട്ടോ. ഇത് ഉണ്ടോ, മറ്റേ പുളിമിഠായി. ഓ ഇതൊക്കെ എന്ത് ഫാൻസ് ആയിരുന്നല്ലേ പണ്ട്. ഇത് തേൻമിഠായി. ഈ തേൻമിഠായി ഉണ്ടാക്കുന്ന വീഡിയോസ് യൂട്യൂബിൽ കിടപ്പുണ്ട് കേട്ടോ. അത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളിത് വായി പോലും വെക്കത്തില്ല. പക്ഷേ എന്നാലും നമുക്ക് ഇതിനെ കാണുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര അട്രാക്ഷനാണ്. നമ്മളിവിടെ വരുമ്പോൾ ശരിക്കും നമുക്ക് കാണാൻ വേണ്ടി ഫ്ലവർ ഷോ മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു ഡാൻസിങ് ട്രീ ആണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് ഏകദേശം 75 ഉയരമാണുള്ളത്. ഡാൻസിങ് ട്രീ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓരോ തട്ടിലായിട്ട് കുറേ ക്രിസ്മസ് അപ്പൂപ്പന്മാർ നിൽക്കുന്നുണ്ട് കണ്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയില്ല, ഇതേ ഓരോ തട്ടിലും ക്രിസ്മസ് അപ്പൂപ്പന്മാർ കുറേ പേരുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഡാൻസ് കളിക്കും. അതാണ് ഡാൻസിങ് ട്രീ എന്ന് പറയുന്നത്. ഭയങ്കര ഒരു സംഭവത്ത് തോന്നിയിട്ടാണ്. ഞാൻ ഇത്രയും കാലമൊക്കെ നമ്മൾ എറണാകുളത്ത് ഇങ്ങനെ കുറേ ക്രിസ്മസ് പരിപാടിക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇത് ഭയങ്കര ഒരു സംഭവമാണ്. അപ്പോൾ ഇവർ ശരിക്കും ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് ഇതിന് വേണ്ടിയിട്ട് ഇവർ എയിം ചെയ്യണത്. ശരിക്കും കിട്ടുമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവർ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അതായത് വേൾഡ് റെക്കോർഡ് ഈ ഒരു ഡാൻസിങ് ട്രീക്ക് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഫ്ലവർ ഷോയും എക്സിബിഷൻ്റെ കാഴ്ചകളും ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.